മൂന്ന് ദിവസം ബാക്കി നിൽക്കെ ഇംഗ്ലണ്ടിനെ 10 വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ. ജയിക്കാൻ രണ്ടാം ഇന്നിംഗ്സിൽ 41 റൺസ് വേണ്ടിയിരുന്ന ഇന്ത്യയെ 8th ഓവറിൽ 2 ഫോറും 1 സിക്സും അടിച്ച് ഹിറ്റ്മാൻ രോഹിത് ശർമ്മ വിജയത്തിലേക്ക് എത്തിച്ചു. രോഹിത് 25 ബോളിൽ 25 റൺസ് നേടിയപ്പോൾ 21 ബോളിൽ 15 റൺസുമായി ശുഭൻ ഗിൽ പുറത്താകാതെ നിന്നു. ജയത്തോടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ഇന്ത്യ ഒന്നാമതെത്തി. ഈ ടെസ്റ്റിലെ തോൽവിയോടെ ഇംഗ്ലണ്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്തില്ലെന്ന് ഉറപ്പായി. ന്യൂസിലൻഡ് നേരത്തെ തന്നെ ഫൈനലിൽ സ്ഥാനം ഉറപ്പിച്ചതാണ്. ആദ്യ ഇന്നിംഗ്സിൽ 145 റൺസിന് ഇന്ത്യയെ പുറത്താക്കിയ ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ വെറും 81 റൺസിന് പുറത്തായി. ടീം സെലക്ഷനിലെ പാളിച്ചകളാണ് ഇംഗ്ലണ്ടിന് വിനയായത്. ഇന്ത്യ 3 സ്പിന്നർമാരെ കളിപ്പിച്ചപ്പോൾ ഇംഗ്ലണ്ട് 3 പേസർമാരെയാണ് ടീമിലെടുത്തത്. ജാക്ക് ലീച്ച് മാത്രമായിരുന്നു അവരുടെ സ്പിന്നർ. പേസ് ബൌളർമാരെ മാറ്റി ബൌൾ ചെയ്യാൻ വന്ന ക്യാപ്റ്റൻ ജോ റൂട്ട് കരിയറിലെ തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 6.3 ഓവറിൽ വെറും 8 റൺസ് വഴങ്ങി 5 വിക്കറ്റുകളാണ് റൂട്ട് നേടിയത്. ബാറ്റിംഗിൽ പിച്ചിലെ ടേണിനേക്കാൾ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാന്മാരുടെ ക്ഷമയില്ലായ്മയാണ് അവരുടെ ദയനീയ പ്രകടനത്തിന് കാരണമായത്. അക്ഷർ പട്ടേൽ രണ്ടാം ഇന്നിംഗ്സിലും 5 വിക്കറ്റുകൾ നേടി. തുടർച്ചയായ 3rd ഇന്നിംഗ്സിലാണ് അക്ഷർ 5 വിക്കറ്റുകൾ നേടുന്നത്. ടെസ്റ്റിലാകെ 11 വിക്കറ്റുകളാണ് അക്ഷർ നേടിയത്. അശ്വിൻ 4 വിക്കറ്റുകൾ നേടിയപ്പോൾ 4 ബോൾ മാത്രം വരുന്ന വാഷിംഗ്ടൺ സുന്ദർ 1 വിക്കറ്റ് നേടി. ഈ മത്സരത്തോടെ അശ്വിൻ ടെസ്റ്റിൽ 400 വിക്കറ്റുകൾ നേടി. 77 മത്സരങ്ങളിൽ നിന്നാണ് അശ്വിന്റെ ഈ നേട്ടം. അശ്വിന് മുന്നേ കപിൽ ദേവ്, സ്പിന്നർമാരായ അനിൽ കുംബ്ലെ, ഹർഭജൻ സിംഗ് എന്നിവരാണ് ഇന്ത്യക്കായി ടെസ്റ്റിൽ 400 വിക്കറ്റുകൾ നേടിയത്. 25 റൺസ് എടുത്ത ബെൻ സ്റ്റോക്സ് ആണ് ഇംഗ്ലണ്ട് നിരയിലെ ടോപ്പ് സ്കോറർ. 3 പേർ മാത്രമാണ് ഇംഗ്ലണ്ടിനായി രണ്ടക്കം കടന്നത്. അവരുടെ 4 ബാറ്റ്സ്മാൻമാർ റണ്ണൊന്നും എടുക്കാതെ പുറത്തായി. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ ജയമുറപ്പിച്ചാണ് തുടങ്ങിയത്. 46 ബോളുകൾ മാത്രമേ അവർക്കിതിന് വേണ്ടി വന്നുള്ളൂ. 2 ഇന്നിംഗ്സുകളിൽ നിന്നായി 11 വിക്കറ്റുകൾ നേടിയ അക്ഷർ പട്ടേലാണ് മാൻ ഓഫ് ദ മാച്ച്. പരമ്പരയിലെ അവസാന മത്സരം മാർച്ച് 4 തുടങ്ങും.